Hi friends, welcome back to my channel SajuS TastelanD. Ellavarkum pudhiya video ilekke swagatham. Innu yan share cheynathu namukku 4 mani chayada kudeyke kadikkan pattuna nalloru snacks recipe aanu share cheynathu. Appo adinayittu njan kurachu malliyala nalla fresh vendakka adupole thana kurachu pachamulaga naranga idokkeyana eduthirikkunnathu. വെണ്ടയ്ക്ക അധികം മൂക്കാത്തതാണ് വേണ്ടുന്നത് ഇളം വെണ്ടയ്ക്കാണ് വേണ്ടുന്നത് അപ്പോൾ മല്ലിയില കുറച്ച് വാടിയിട്ടുണ്ട് അതിനെന്ന് ഫ്രഷ് ആക്കി എടുക്കണം അപ്പോൾ അതിനു വേണ്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതിൽ മൂടി കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നല്ലപോലെ കഴുകി എടുക്കാം അപ്പോൾ അതിൽ വല്ല വിഷാംശം ഒക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും മല്ലിയിലൊക്കെ നല്ല ഫ്രഷ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം ബാറ്റർ കുറച്ച് തിക്ക് ആയിട്ടാണ് ഇരിക്കേണ്ടത് അപ്പോൾ അതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് എടുക്കാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇതൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിയില കൂടി ഒന്ന് പിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം നാരങ്ങ നീര് തന്നെ വേണമെന്നില്ല വിനാഗിരി ചേർത്താലും മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പാനെ ചൂടാവാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇരുന്ന് ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ലേഡീസ് ഫിംഗറിനെ റെഡിയാക്കി എടുക്കാം അതിൻ്റെ ബാക്ക് സൈഡ് ഞെട്ടിൻ്റെ ഭാഗമൊന്ന് കളയാം അതിനുശേഷം നടുക്ക് ഇതുപോലെ കീറിയെടുക്കാം അപ്പോൾ രണ്ട് സൈഡും വിട്ടു പോവാതെ നോക്കണം നല്ല ഫ്രഷായിട്ടുള്ള വെണ്ടയ്ക്കയാണ് അതുപോലെ തന്നെ നല്ല ഇളം വെണ്ടയ്ക്കയായിരിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചമ്മന്തി നല്ലപോലെ ഫിൽ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഫിൽ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററിലേക്ക് മാറ്റാം ബാക്കി കൂടി അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ബാറ്റർ കുറച്ച് തിക്കായിട്ടിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്കയിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ലൂസായി പോയാൽ പെട്ടെന്ന് തന്നെ അത് അങ്ങനെ ഊർന്നു പോകും അപ്പോൾ അതുകൊണ്ടാണ് ബാറ്റർ കുറച്ച് തിക്കായിരിക്കണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ബാറ്ററിൽ നല്ലപോലെ പൊതിഞ്ഞെടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ബാറ്ററിൽ മുക്കിയെടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി കൂടി അങ്ങനെ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഏകദേശമായിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ ബാക്കി കൂടി നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ലേഡീസ് ഫിംഗർ ബജി റെഡി ആയിട്ടുണ്ട് അപ്പോൾ
നമുക്ക് 4 മണിക്കൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഭജിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലെ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.